സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കവൻ ഏട്ടനായിരുന്നില്ല, അച്ഛനായിരുന്നു. ഓർമ്മ വെച്ചത് മുതൽ നീ അങ്ങനെയല്ലേടാ അവനെ കണ്ടത്. നിന്റെ ഏതെങ്കിലും ആഗ്രഹത്തിന് ഇന്ന് വരെ അവനെതിരെ നിന്നിട്ടുണ്ടോ? അനുജന്മാരെ രാജാക്കന്മാരാക്കാൻ രാപ്പകലില്ലാതെ അവൻ അധ്വാനിച്ചതിന്റെ ഫലമാടാ ഈ കാണുന്നതൊക്കെ. എന്നിട്ടിപ്പോ അവനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ നീ നിന്റെ ഭാര്യയും കെട്ടിപ്പിടിച്ചോണ്ട് മുറിക്കകത്ത് കയറി കഥ പറഞ്ഞിരിക്കുന്നോടാ. ഈ ശാപമൊക്കെ നീ എവിടെ കൊണ്ട് കഴുകി കളയുവടാ. കണ്ടില്ലേ, ഇത്രയൊക്കെ കേട്ടിട്ടോ പാറ പോലെ നിൽക്കുന്നത്. വേണ്ടടാ, ആരും പോകണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി എന്റെ ചെറുക്കനെ കണ്ടുപിടിച്ചോളാം. നീ നിന്റെ ഭാര്യയുടെ കൂടെ അവള് പറയുന്നത് കേട്ടിട്ട് ആഘോഷിച്ചോടാ, ആഘോഷിച്ചോ. അമ്മ, നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. എന്റെ വിശ്വത്തെ വേണ്ടാത്ത ഒരുത്തരെ എനിക്ക് വേണ്ടടാ. അമ്മ, ഞാൻ പറയുന്ന അമ്മ ഒന്ന് കേക്ക്, ഞാൻ പോയി ഏട്ടനെ നോക്കാം. ഓ, നീ അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് പോയി നോക്കൊന്നും വേണ്ട. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം പോയാ മതി. എന്താടി നോക്കി നിൽക്കുന്നത്? വന്നു കയറിയിട്ട് ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് നീ ഇത്രയൊക്കെ സാധിച്ചെടുത്തല്ലോ. ഇക്കണക്കിനെ പോയാൽ നീ ഈ വീടും കൊളന്തോണ്ടാൽ അതേ കാലമൊന്നും വേണ്ട. ഞാൻ എന്ത് ചെയ്തു അമ്മേ പറയുന്നത്? എന്നെയല്ലേ എല്ലാരും ചേർന്ന് ദ്രോഹിച്ചത്? നിങ്ങളുടെ മകനെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ കയറി വന്നു എന്നൊരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ? അമ്മ പറഞ്ഞ പോലെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിന്റെ പേരിൽ ഞാൻ എന്തെല്ലാം അനുഭവിച്ചു. വേണമെങ്കിൽ എനിക്കും ചോദിക്കാമല്ലോ, ഇക്കണക്കിന് കുറച്ചു കാലം കൂടി കഴിഞ്ഞ എന്റെ അവസ്ഥ എന്താകുന്നു? ഞാൻ വിശ്വേട്ടനെ അല്ലല്ലോ, വിശ്വേട്ടൻ എന്നെ അല്ലേ ഹരാസ് ചെയ്തത്? ഇപ്പോ വാദി പ്രതിയായോ? അമ്മയും മോനും എല്ലാരും ചേർന്ന് നാടകം കളിച്ച ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? നിന്റെ അധിക പ്രസംഗം നാടകമോ? ആര് നാടകം കളിച്ചടി? എന്റെ ജീവൻ കാണാതെ പോയ സങ്കടത്തിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോ സത്യദോഷം പറഞ്ഞാലുണ്ടല്ലോ. അമ്മേ, എന്താ ഇത്? എന്താണെന്ന് നീ കാണുന്നില്ലേ? ഇവള് പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ നാടകം കളിക്കുവാണെന്ന്. നമ്മളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നന്ദിത ചേച്ചിയും മൈതൽ ചേച്ചിയും ഞാൻ ഈ കള്ള കമ്പനിയിൽ കൂട്ടിയിട്ടില്ല. കള്ള കമ്പനിയോ? എടി, നീ നാക്ക് വളക്കുമ്പോ സൂക്ഷിക്കണം, ഇല്ലെങ്കി അത് വലിച്ചു പറിച്ചാൻ വെളിയിലേക്കിടും. പറഞ്ഞേക്കാം. എന്റെ തനി സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ? എല്ലാവർക്കും ഉണ്ടമ്മേ ഓരോ തനി സ്വഭാവം. എന്നുവെച്ച നീ എന്നെ തല്ലുവന്നോ എന്ന് ഞാൻ പറഞ്ഞോ? അമ്മ എന്തിനാ ചുമ്മാ എഴുതപ്പുറം വായിക്കുന്നത്? ഞങ്ങൾക്ക് ഇത് കിട്ടണവടി. കുപ്പത്തൊട്ടി കിടന്ന നിന്നെ ഈ പട്ടുവത്തെ കൊണ്ടുവന്ന് കിടത്തിയല്ലോ, അതിന്റെ ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചല്ലേ പറ്റൂ. കുപ്പത്തൊട്ടിയാണെങ്കിലും അവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നു. അറിവും സംസ്കാരമുള്ള മനുഷ്യരുണ്ടായിരുന്നു. അത് ഇതുപോലുള്ള നരകോ ആയിരുന്നില്ല. നിർത്തടി, ചേച്ചി കേറിപ്പൊടി. അത് കേറി പോവാൻ. അവിടെ വായിരുന്ന ചീത്ത എന്നെ കേൾപ്പിച്ചപ്പോ നിനക്കൊക്കെ തൃപ്തിയായല്ല. എല്ലാ അവളുമാരും ഒറ്റ കെട്ടാ, എനിക്കറിയാം. എന്റെ വിശ്വമോനെ വലുത് സംഭവിച്ച ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. നോക്കിക്കോ.
ചേച്ചി, നമ്മൾ എന്ത് ചെയ്തു? ആ അവരല്ലേ പറഞ്ഞത്, പോയി അവരോട് ചോദിക്കും. ചേടാ ഇത് കൊള്ളാലോ, അങ്ങാടി തോറ്റൻ അമ്മയോടാണ്. ഇവിടെ എല്ലാരും വലിയ ദേഷ്യക്കാരാ, എനിക്ക് മാത്രം വരട്ടി നിർത്താൻ ആരുമില്ല. എന്റെ വിധി. സത്യം പറയാലോ, എന്റെ ചന്തയുടെ എനിക്ക് മടുത്ത്. വാ ചേട്ടൻ വണ്ടി തിരികെ, നമുക്ക് വീട്ടിൽ പോവാം. ഏട്ടൻ വരുമ്പോ വന്നോളും. നിന്റെ ഉപദേശം ഇവിടെ ആരും ചോദിച്ചില്ല. നിനക്ക് അത്രയ്ക്ക് മടുപ്പാണെങ്കിലേ നീ വഴിയിലിറങ്ങി എങ്ങോട്ടാന്ന് വെച്ചാ പോ. ഏട്ടനെ ഞാൻ കൊണ്ടുവന്നോളാം. ഓ പിന്നെ ഏട്ടനെ കൊണ്ടുവരാൻ വേണ്ടി ഏട്ടൻ അഡ്രസ്സും ഗൂഗിൾ മാപ്പും ഒക്കെ ചന്തേട്ടനെ തന്നിട്ടില്ലേ പോയേക്കുന്നേ. ചെന്നോടങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒന്ന് ചുമ്മാ ചേട്ടൻ. നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്ന പോലെ എന്റെ നേരെ കയറാൻ വന്നോണ്ടല്ലോ. അനുജനാണ് കൂടപ്പുറത്താന്നൊന്നും ഞാൻ നോക്കില്ല. ഓ ഇനി നിങ്ങക്ക് എന്നെ തല്ലണായിരിക്കും. തല്ലിക്കോ, ആരാന്ന് വെച്ചാ തല്ലിക്കോ. അല്ലേലും ആണിക്കമംഗലത്തെ അജയഘോഷ് ഒന്നിനും കൊള്ളാത്തവനാ. ഇന്നലെ കേറി വന്ന തിരുവനന്തപുരത്താരി വരെ എന്നെ ഭരിച്ചു തുടങ്ങി. ഛേ നാണക്കേട്. നാണക്കേട് മാറ്റാനായിരിക്കും, കുടിച്ച് വെളിവില്ലാതെ ആ കേർക്കക്കാരുടെ കയ്യിന്ന് പോയി തല്ലു മേടിച്ചത്. മേടിച്ചെന്ന് എന്റെ ദേഹത്തവൻ തൊട്ടിട്ടില്ല. അങ്ങനെ തൊട്ടിരുന്നെങ്കി അവന്റെ കൈ ഞാൻ വെട്ടിയെടുത്തേനെ. ഓ ഓ ഇപ്പൊ അവൻ എന്നെ തല്ലാത്തതിന്റെ സങ്കടമായിരിക്കും ചേട്ടന്. അതേടാ നിനക്കേ നാലെണ്ണം കിട്ടേണ്ട ആവശ്യമുണ്ട്. ഞങ്ങള് തല്ലി വളർത്താത്തിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. കണ്ടോ കണ്ടോ, ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് പുറത്തു വരുന്ന കണ്ടോ. സ്വന്തം വീട്ടിൽ ഒരു ശത്രുക്കളാ, പിന്നെങ്ങനെയാ നന്നാവുന്നത്. ഇനി നീ വാ തുറന്ന ചവിട്ടി ഞാൻ പുറത്തിന് കേട്ടോ. മനുഷ്യനിവിടെ തീ നിന്ന് ചാവുക, അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു ഈഗോ. ഒന്നുകിൽ നീ കിടന്ന് ഉറങ്ങ്, അല്ലെങ്കിൽ ചേട്ടനെ കണ്ടുപിടിക്കുക, ഒരു വഴി ആലോചിക്കുക. അജയ ഇടം എഴുന്നേക്കടാ, നീ പോയിന്ന് മോഹം കഴിക്ക. പണ്ട് ചെറുപ്പത്തില് വിശ്വേട്ടൻ പണി ചെയ്ത നാടാ ഇത്. അതിനിവിടെ എന്തിനാ? ചുമ്മാ എല്ലായിടത്തും അരിച്ചു പെറുക്കാം.
ചന്ദ്രേട്ട എന്താ ഇതാ നോക്ക്. അറിയാടോ ആരായാലും എനിക്കെന്താ, എല്ലു മുറിയ പണിയെടുത്ത വൈകിട്ട് കാശ് എണ്ണി കൊടുക്കും. എടോ ഇത് മാണിക്ക് മംഗലത്ത് വിശ്വനാഥൻ മുതലാളിയാ. മുതലാളിയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഈ ഹരിപ്പാട് പണിയന്വേഷിച്ചു വന്നത്? കാലത്ത് വന്ന് പണി തരുമെന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തു. ഉപകാരം ചെയ്യാന്ന് വെച്ചതാ, ഇപ്പൊ കുഴപ്പമായോ? പിന്നെന്താ തലയ്ക്ക് വെളിവില്ലാത്ത ആളാ? ഇത് നല്ല കൂത്ത്. വേലി കിടന്ന പാമ്പിനെ പിടിച്ച് മടി വെച്ച പോലെ ആണല്ലോ. ചേട്ടനും അനിയനൊക്കെ സൈറ്റിന് പുറത്ത്. വേഗം വിളിച്ചോണ്ട് പുറത്തു പോകാൻ നോക്കും. ഉച്ചവരെ പണിതന്റെ കൂലി ആളെ കളിയൊക്കെയാണ്. വിശ്വനാഥ മുതലാളിക്ക് കൂലി എടുക്കാനും മാത്രം ഞാൻ എത്ര പണക്കാരനായടാ. ചേട്ടാ എന്ത് ഏട്ടാ ഇത്? അയ്യോ വിശ്വട്ടാ, വിളിച്ചോണ്ട് പോയേ. എടാ കള്ളപ്പന്നി, നീ ചേട്ടന് വന്നേ ഏട്ടൻ പോടാ വരാടാ തിരിച്ച്. എന്താ എന്തുണ്ടായത്? കോടീശ്വരൻ മാണിക്ക് മംഗലത്ത് വിശ്വനാഥൻ കൂലിവേല ചെയ്യായിരുന്നടാ. ആരുടെയോ സൈറ്റിൽ മെക്കാട് പണിക്ക് പോയി. ചെല്ലടാ, ചെന്ന് ചോദിക്ക എന്തിന്റെ കേടാണെന്ന്. ഏട്ടാ എന്താ ഏട്ടാ എന്താ ഇതൊക്കെ? അതേടാ കൂലിപ്പണിയായിരുന്നു ഞാൻ തുടങ്ങി അവിടുന്ന്. കൂലിപ്പണി മാത്രമല്ല, ചായക്കടയിൽ എച്ചിപ്പാത്രം കഴുകിയും വർക്ക്ഷോപ്പിൽ സഹായിയായി, പാറമടയിൽ കട്ടിപ്പണി ചെയ്തും, വല്ലവന്റെയും കക്കൂസ് കഴുകിയും, നാഴി നെല്ലിനും 40 രൂപയ്ക്കും വേണ്ടി പകലന്തിയോളം പാടത്തെ പണിയെടുത്തും. അങ്ങനെ വിശ്വനാഥൻ ചെയ്യാത്ത പണിയൊന്നുമില്ല. അതുകൊണ്ടാ അതുകൊണ്ടാ നീ ഒന്നും പട്ടിണി കിടന്ന് ചാവാത്തത്. ഏട്ടാ അതന്ന്, പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നത് ആരോടുള്ള വാശി തീർക്കാനാ? വാശിയോ? എന്ത് വാശി? എടാ ആരോഗ്യമുള്ളിടത്തോളം അധ്വാനിച്ച് ജീവിക്കണം. അത് നീ എവിടെയാണെങ്കിലും മാണിക്കമംഗലത്ത് വിശ്വനാഥന് പണിയെടുക്കാൻ കണ്ടവന്റെ സൈറ്റ് തന്നെ വേണം അല്ലേ? കൂലിപ്പണി ഞാൻ അത്ര കൊതിയുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ഥാപനത്തിലായിക്കൂടെ? എന്നാടാ നമുക്ക് ഈ സ്ഥാപനമൊക്കെ ഉണ്ടായത്? പറ. ഇങ്ങനെ അന്യന്റെ വിളവിന് വേണ്ടി വിയർപ്പൊഴിക്കുക വിശ്വനാഥൻ ഇവിടെ വരെയൊക്കെ എത്തിയത്. വന്ന വഴി മറക്കുന്നവനല്ല ഞാൻ. എപ്പോ എപ്പോ വേണമെങ്കിലും തിരിച്ചു പോവാൻ എനിക്ക് ഒരു മടിയില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്താ ഉണ്ടായേ? ഞാൻ എന്ത് തെറ്റായിട്ടോട് ചെയ്തത്? നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ എന്റെ തെറ്റുകൾ സ്വയം തിരുത്തിയതാ. മതി മറന്നു പോയി വിശ്വനാഥൻ. സ്വത്തും പണമൊന്നും കണ്ടല്ല, കൂടപ്പറപ്പളയും ബന്ധുപരവും കണ്ട്.
പോരാത്തതിന് ചുറ്റും നിന്ന കുറെ വായി നോക്കിയാൽ മുതലാളി മുതലാളിന്ന് വിളിച്ച് സൂചിപ്പിച്ചപ്പോ ചവിട്ടി നിന്ന മണ്ണിനെ മറന്നുപോയി. കുറച്ചു നാളത്തേക്ക് വിശ്വനാഥൻ അതിനുള്ള ശിക്ഷയാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. പ്രായച്ചതാ ഇപ്പൊ ഞാൻ ഈ ചെയ്തോണ്ടിരിക്കുന്നത്. കുറ്റബോധം ഉണ്ടെങ്കിലും നഷ്ടബോധമൊന്നുമില്ലടാ. എന്റെ അമ്മയും കൂടപ്പിറപ്പുകളെയും ഞാൻ സുരക്ഷിതരാക്കില്ലേ? മൂന്ന് നേരം പട്ടിണിയില്ലാതെ നിങ്ങളിപ്പോ കഴിയുന്നില്ലേ? ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ ആശിച്ചതിന്റെ 1000 ഇരട്ടി തന്നത് ആകാശമിട്ടിറങ്ങി വന്ന ഏതെങ്കിലും ഭഗവാന്മാരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ദേ ഈ കൈകളാ എന്റെ കഠിനാധ്വാനോ? ലോകമുറങ്ങുമ്പോ ഞാൻ ഉറങ്ങാതെ ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്തതാ ഇന്നത്തെ നമ്മുടെ ഈ സാമ്രാജ്യം. മതിയടാ, വിശ്വനാഥൻ എന്നും ഓർക്കാനും അഭിമാനിക്കാനും ഇത് മതി. സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തുന്നതല്ലേ നല്ലത്? ഇങ്ങനെ പറയല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കണം, സഹിച്ചേ പറ്റൂ. എപ്പോഴായാലും ഇത് വേണ്ടതല്ലേ? ഈ ലോകത്താരും സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല. വന്നാൽ ഒരിക്കൽ പോയേ പറ്റൂ. മനുഷ്യർക്ക് മാത്രമല്ല 33 കോടി ചരാചരങ്ങൾക്കും ആ നിയമം ബാധക. ഭൂമിയുടെ വിശ്വാസങ്ങളൊക്കെ വിശ്വനാഥൻ അറിയാം. പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ചുറ്റും നടക്കുന്നതൊക്കെ മനസ്സിന്റെ ചെവി ചേർത്ത് വെച്ച് ഞാൻ അളന്നറിയാറുണ്ട്. പിരിയുന്നത് തന്നെയാ നല്ലത്. അത് കുറച്ച് നേരത്തെ ആയാ വേദനയുടെ ആഴം കുറയും. ചുമ്മാ പറഞ്ഞാലുണ്ടല്ലോ, ഏട്ടനില്ല ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഇപ്പൊ നീ പറഞ്ഞില്ലേ, ഇതാണ് സ്നേഹം. ഏട്ടൻ എന്ന് പറയുമ്പോ ഭ്രാന്ത് പിടിക്കുന്ന ഈ സ്നേഹം ഇതെന്നും നിന്റെയൊക്കെ മനസ്സിലുണ്ടാവണം. അതിനുവേണ്ടിയാ ഏട്ടൻ ഒഴിവായി തരുന്നേ. ഏട്ടൻ, ഏട്ടന്റെ പ്രശ്നം എന്താ? അത് പറ, തെറ്റുപറ്റിയത് ആർക്കാണെങ്കിലും കാല് പിടിച്ച് ഞങ്ങൾ മാപ്പ് പറയാം. എടാ, നിലവിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലെന്നും ഞാൻ പറഞ്ഞില്ലേ? നാളെ നിങ്ങൾ തെറ്റുകാരാവാതിരിക്കാൻ ഏട്ടൻ എടുക്കുന്നൊരു മുൻകരുതലേത്. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാലത്താ എന്റെ ഈ പിന്മാറ്റം. 7 തലമുറക്കിരുന്ന് ഉണ്ണാനുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിലൊരു മുത്തുമണി പോലും എന്റെ പേരിലില്ല. ഇന്നലെ വരെ ഉണ്ടാവാത്ത സ്വാർത്ഥത മാണിക്യമംഗലത്ത് വിശ്വനാഥന് നാളെ ഉണ്ടായിക്കൂടുന്നില്ല. മനുഷ്യന്റെ കാര്യമല്ലേ, മാറ്റി ചിന്തിക്കാൻ ഒരു നിമിഷം മതി. വേണ്ടടാ, അത് വേണ്ട. ഉള്ളതൊക്കെ നിങ്ങളങ്ങ് എടുത്തോ. ഏട്ടനെ ഒന്നേന്ന് പറഞ്ഞങ്ങ് തുടങ്ങിക്കോളാം. എന്നാ ഇനി പറ, എന്താ ഏട്ടന്റെ യഥാർത്ഥ പ്രശ്നം? അവളല്ലേ ആ ജനനി. ആണെങ്കിൽ ഇപ്പൊ അവളെന്റെ മുഖത്ത് നോക്കി വർത്താനം പറഞ്ഞു തുടങ്ങി. നാളെ അവൾ എന്നെ കൈവയ്ക്കുന്നതിന് മുമ്പ് അരങ്ങൊടിയുന്നതല്ലേ അനുജന്മാരെ ബുദ്ധി. അവൾ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോ ചിലപ്പോ നിന്റെയൊക്കെ ഭാര്യമാർക്കും തോന്നിക്കൂടായില്ല. ഏട്ടനെ ഒന്ന് കൈകാര്യം ചെയ്ത് കളയാന്ന്. അന്ന് അവളുമാരുടെ കൊടലുമാല വലിച്ച് പുറത്തെറിഞ്ഞ കാര്യത്തോടെടുക്കുമ്പോ ഈ ആവേശം ഒന്നും കാണില്ല മോനെ. കാണും. ഞങ്ങളുടെ ഏട്ടന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. വേണ്ടി വന്ന ഇന്ന് ഈ നിമിഷം ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെയും കുടുംബം ഉപേക്ഷിക്കാം.
ഏട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഏട്ടനോളം വലിയൊരു സ്വർഗം ഈ അനിയന്മാർക്ക് വേണ്ട. വേണ്ട, ആരും ഒന്നും ഉപേക്ഷിക്കണ്ട. തെറ്റ് ചെയ്തത് ഞാനും എന്റെ ഭാര്യ, പോവേണ്ടതും ഞങ്ങളാ. പൊക്കോളാം, എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ആരുടെയും സ്വസ്ഥത കെടുത്താൻ കൺമുമ്പിൽ പോലും വരില്ലേ. പക്ഷെ ഏട്ടൻ ഒരു കാര്യം മറക്കരുത്, ജനനയെ ഞാൻ തേടി പിടിച്ചു കൊണ്ടുവന്നതോ അല്ലാതെ പാതിരാത്രി കടത്തിക്കൊണ്ടുവന്നതോ ഒന്നും അല്ല. പകൽ വെളിച്ചത്തിൽ നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുമ്പോ ഏട്ടൻ എന്റെ കൈപിടിച്ചു വന്നതാ. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവളുടെ കഴുത്തി കെട്ടിയ താലി നിങ്ങൾ പറയാതെ പൊട്ടിച്ചെറിഞ്ഞില്ലെന്ന് മാത്രമോ ഞാൻ ചെയ്ത തെറ്റി. കുടുംബത്തിന്റെ അന്തസ്സോർത്ത് മാത്രമല്ല, എന്റെ ആത്മാഭിമാനം ഓർത്തുകൂടിയ. അങ്ങനെ ഞാനത് ചെയ്ത അത് ആ പെണ്ണിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാവില്ല ഏട്ടാ. ഞാനും അവൾ ഒന്നിച്ചത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ലല്ലോ. നിങ്ങളെല്ലാരും കൂടി നിർബന്ധിച്ച് ചേർത്ത് വെച്ചതല്ലേ. ഓ, അപ്പൊ ഞങ്ങള് പറഞ്ഞാലും നീ അവളെ ഉപേക്ഷിക്കില്ല. അവളെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരും. പ്രശ്നങ്ങളെല്ലാം കൂടുതലുള്ള ഏട്ടാ, തകരാൻ പോകുന്നത് ഒരു കുടുംബമല്ല രണ്ട് കുടുംബങ്ങളാ. സ്വസ്ഥത നഷ്ടപ്പെടാൻ പോകുന്നത് എനിക്കോ അവക്കോ മാത്രമല്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും. ആ ദുരന്തം ഒഴിവാക്കാനാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പൊക്കോളാം, ആർക്കും ഒരു ശല്യമാവാതെ എങ്ങോട്ടെങ്കിലും. അറിഞ്ഞോ അറിയാതെ ചെയ്ത എല്ലാ അപരാധങ്ങൾക്കും വരില്ല ഇനി ഒരിക്കലും ഞാൻ ഈ കൺവട്ടത്ത് പോലും ശപിക്കല്ലേ.